എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിട്ട് ഒരു ഭക്ഷണം ഉണ്ടായിരിക്കും. ചിലവർക്ക് എന്താ കപ്പയും മീനും, അല്ലെങ്കിൽ പൊറോട്ട ബീഫ്, ഇല്ലെങ്കിൽ ബിരിയാണി, അങ്ങനെയെല്ലാം നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡിഷിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂൾ തൊട്ട് ഒരു 18 വർഷക്കാലം പഠിച്ച ആ കാലയളവിൽ എന്നും എൻ്റെ ലഞ്ച് ബോക്സിൽ ഒറ്റ ദിവസം പോലും ഇല്ലാണ്ടിരിക്കാറില്ല എന്നുള്ള, ഞാൻ എത്ര നാൾ കോളേജിൽ പോയിട്ടുണ്ടോ അത്രയും നാളും എൻ്റെ ലഞ്ച് ബോക്സിലുള്ള ഒരു ഐറ്റമാണ്, ഇതേപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രാവിലെ തന്നെ അമ്മ തേങ്ങയും മുളകും പുളിയും ഉപ്പും എല്ലാം കൂടെ വെച്ച്, ഇഞ്ചിയും എല്ലാം ആഡ് ചെയ്ത് നല്ല അമ്മിക്കല്ലിൽ വെച്ച് അരച്ച് നല്ല ഉരുട്ടിയെടുക്കുന്ന ചമ്മന്തിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് സാധാരണ നോർമലി എനിക്കൊരു തോരൻ അല്ലെങ്കിൽ മെഴുക്കുരുട്ടിയും പിന്നെ ഒരു ചമ്മന്തിയാണ് ഞാൻ എപ്പോഴും ചോറിൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു കാൽമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്, അതായത് വറ്റൽ മുളക്. പിന്നെ അല്പം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ പീസസാക്കി. അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, നമ്മുടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അല്പം പുളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഒരു 3 കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കറിവേപ്പിലയുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റലവിളം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിനി മുളകിനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീ കുറച്ച് വയ്ക്കാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മുളക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ കളർ മാറിയത്? കണ്ടോ? ഇത് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കഷ്ണം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഉള്ളിയും ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒന്ന് വഴറ്റി വരണം. അതുപോലെ ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ പച്ചപ്പ പുറം ഭാഗം ഒന്ന് കളർ മാറി വരണം, അത്രേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ മുളകിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞ ശേഷം വേണം നമുക്കിത് ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാൻ. അടുത്തതായി നമ്മളൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക്, ഉള്ളി, പൊട്ടുകടല, ഇഞ്ചി, പുളി, കറിവേപ്പില മാത്രം എപ്പോൾ ഇടുന്നില്ല. പക്ഷെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് വരും, അതുകൊണ്ട് കറിവേപ്പില എപ്പോൾ ഇടുന്നില്ല. പിന്നെ നമ്മുടെ തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചമ്മന്തിക്ക് ഇത്തിരി ഉപ്പ് കൂടി നിൽക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാണ്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അടുത്തതായി നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോകണം. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കൊടുത്താണ് ഇത് അരച്ചത്. ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സാധാരണ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിലും വെള്ളം ഒഴിക്കേണ്ട. ആ ഉള്ളിയുടെ വെള്ളവും വെള്ളമയും എല്ലാം മതിയാവും. ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കുക, പിന്നെ ഇളക്കിയിട്ട്. അങ്ങനെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ എന്താ ചമ്മന്തി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു പരുവാകുന്ന വരെ നിങ്ങൾ അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്കൊന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ആദ്യം ഇടേണ്ട, ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും, അതുകൊണ്ടാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ ഒന്നും കൂടെ ആ കറിവേപ്പില ഇത്രയും ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി അങ്ങനെ ഉരുട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചമ്മന്തിക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് നമ്മളെപ്പോഴും ചമ്മന്തിക്ക് കുറച്ച് ഉപ്പ് മുമ്പിലായിട്ട് നിൽക്കണം. അതിനുശേഷം നമുക്കിത് നമ്മൾ ഉരുട്ടാൻ പോവുകയാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടല്ലോ അമ്മമാരൊക്കെ ചമ്മന്തി അമ്മിക്കല്ലിൽ അരച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കുന്നത്. ആ കല്ലിൽ വെച്ച് തന്നെയാണ് അവരൊക്കെ ഉരുട്ടുന്നത്. നമുക്കിവിടെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സിയിൽ, എന്നാലും
അമ്മിക്കല്ലിൽ അരക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ആദ്യം ഇങ്ങനെ ഇതിനൊരു ഇതുപോലെ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഇങ്ങനെ. അതിനുശേഷം ഇതിങ്ങനെ നന്നായിട്ട് ബോളാക്കുക. അതെ, കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എല്ലാവർക്കും ആയ വെള്ളം വരുന്നില്ലേ ഇത് കാണുമ്പോൾ? എനിക്കാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആണ് ചമ്മന്തി എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളുടെ എൻ്റെ സ്കൂൾ കാലങ്ങളും കോളേജും എല്ലാം ചമ്മന്തി ഇല്ലാതെ ഒറ്റ ദിവസം എനിക്കില്ല. ഇപ്പം ഇത് നന്നായിട്ട് നമ്മളിതിനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു കറിവേപ്പില വെച്ച് ഡെക്കറേറ്റും ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ കഞ്ഞിയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്ലേറ്റിലേക്ക് നല്ല ചൂട് കഞ്ഞി ഒഴിക്കാൻ പോവാണ്. നല്ല ആവി പറക്കുന്ന കഞ്ഞി, നമ്മുടെ മട്ടാരിയുടെ കഞ്ഞി. ഞാൻ കഞ്ഞിയിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. നേരെ നടക്കട്ടെ. അടുത്തതായിട്ട് അതിൻ്റെ സൈഡിലേക്ക് അല്പം പിക്കിള്, അതായത് നാരങ്ങ അച്ചാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചമ്മന്തി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് കണ്ടോ, ആഹാ സൂപ്പർ, നല്ല കളറിൽ നമുക്കതിന് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. കൂടാതെ ഇതാ പയർ മെഴുക്കുരട്ടി എടുത്തിട്ടുണ്ട്, അതായത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കിയ ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പയറാണ് അത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കഞ്ഞി പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പപ്പടവും വേണം അല്ലേ? അപ്പോൾ നമുക്ക് പപ്പടവും വെച്ചു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് അല്പം ചമ്മന്തി എടുത്ത് നമ്മുടെ കഞ്ഞിയിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ അല്പം പിക്കിളി ഇരുന്നോട്ടെ. നല്ല ചൂട് കഞ്ഞിയാണ്. പപ്പടം പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് എടുത്തേക്കാം, ഇല്ലെങ്കിൽ കഞ്ഞിയിൽ ഇടുമ്പോഴത്തേക്കും ആ പപ്പടം തണുത്തു പോവും. ഇതാ നന്നായിട്ട് ഇപ്പം സൈഡിലത്തെ ചൂട് ഇത്തിരി മാറിയിട്ടുണ്ട്. ഇതാ ഞാനൊന്നെടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇതുണ്ടോ, നമ്മുടെ ചമ്മന്തിയും കഞ്ഞിയും അപ്പം പിക്കിളും കൂടെ മിക്സ് ചെയ്തതാണ്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഒന്നുകൂടെ കഴിച്ച് നോക്കാം. അല്ല, ആ ചെറിയ ചൂടും നമ്മുടെ ചമ്മന്തിയുടെ ആ എരിവും ഉപ്പും പുളിയും ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുറച്ച് മെഴുക്കുരട്ടിയും കൂടി എടുക്കാം. ഇതുണ്ടോ, നിങ്ങൾ മെഴുക്കുരട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും ചില തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. അല്പം നമുക്ക് പപ്പടം കൂടെ എടുത്തു നോക്കാം. ആഹാ, ഓക്കെ, വേറെ ഒരു കറികളും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഇങ്ങനെ ഒരു കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറെന്നറിയും. വയറിന് നല്ല സുഖമുണ്ട്, അതുപോലെ വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ.